ഹലോ മൈ ഫ്രണ്ട്സ് ലെസ് ബ്യൂട്ടി ടിച്ചിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ ഇത് നല്ല മഴക്കാലമാണല്ലോ അല്ലേ അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മുടെ ഹെയറിൽ വെള്ളം മഴവെള്ളം വീണാൽ സ്കാൾപ്പിലും ഹെയറിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള പിന്നെ റെമഡി എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് പോസ്റ്റട്ട അപ്പോൾ എല്ലാവർക്കും അറിയാം മൺസൂൺ കാലം എന്ന് പറഞ്ഞാൽ കേറിന അത്ര മനോഹരമായ കാലമൊന്നുമല്ല കേരണ സംബന്ധിച്ച് ഏറ്റവും മോശം കാലമാണെന്ന് പറയാം മൺസൂൺ കാരണം നമുക്ക് ഒന്നാമത് ചൂടാണ് അല്ലേ മഴ മഴ പെയ്യുമ്പോഴും നമ്മൾ പിന്നെ ചൂടാണ് വിയർക്കാണ് അത് നമുക്ക് ഹ്യൂമിഡിറ്റി കൂടുതലാണ് അതോടൊപ്പം തന്നെ നമ്മൾ മഴവെള്ളം വീഴയും അത് മഴവെള്ളം വീഴുന്നതോടൊപ്പം തന്നെ അഴുക്ക് പൊടി അത് നമ്മുടെ വിയർപ്പ് ഇതെല്ലാം സ്കാൾപ്പിൽ പറ്റി പിടിക്കുകയും സ്കാൾപ്പിൽ അപ്പോൾ അതിൻ്റേതായ താരം വരാനും ചൊറിച്ചിൽ വരാനും അങ്ങനെയുള്ള ഒത്തിരി സ്കാൾപ്പിൽ പ്രശ്നങ്ങൾ വരാൻ ഒരു കാരണം ഈ മഴവെള്ളം നമ്മുടെ തലയിൽ വീഴുന്നതാണ് അപ്പോൾ നമ്മ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയണത് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്നോ എപ്പോഴും ഈ മു നമ്മൾ എങ്ങനെ എങ്ങനെയായാലും മഴവെള്ളം വീഴുമല്ലേ നമ്മൾ സിനിമ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർ ബസ്സിൽ കയറുന്നവരാണെങ്കിലും വണ്ടി പോകുന്നവരാണെങ്കിലും കയറുമ്പോളും ഇറങ്ങുമ്പോളും എങ്ങനെയൊക്കെ ആണെങ്കിലും മഴവെള്ളം വീണിരിക്കും അതിന് ഉറപ്പാണ് അപ്പം നമുക്ക് സ്കാർഫ് കെട്ടാം തൊപ്പി വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കുട പിടിച്ചാലൊക്കെ നമുക്ക് മഴവെള്ളം വീഴും അപ്പം അങ്ങനെ നമുക്കൊരു എടുക്കാം പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് എന്നും കുളിക്കുക എന്നുള്ളതാണ് ഒരു കാരണവശാലും മഴവെള്ളം തലയിൽ ഇരിക്കരുത് അത് പണ്ട് മുതലെ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ തലമുറയിലൊക്കെ ഞങ്ങളൊക്കെ നനഞ്ഞു വരുമ്പോൾ വേഗം കുളിക്കാൻ പറയും അത് അതിൻ്റെയൊക്കെ ശാസ്ത്രം നമ്മളിപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പം മഴ നനഞ്ഞു വന്നാൽ ഉടനെ തല കഴുകണം അതാണ് എനിക്ക് ആദ്യം പറഞ്ഞു തരാനുള്ളത് കേട്ടോ ഇനി മുടി കഴുകിയ വെറുതെ കഴുകാൽ പോരാ നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഷാംപൂ ചെയ്യണം കാരണം അത്രയും പൊടിയും വിയർപ്പും അതുപോലെ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി എല്ലാം കൂടെ നമ്മുടെ സ്കാൾപ്പിന്റെ ആരോഗ്യത്തെ ബാധിക്കും ഒത്തിരി ഫംഗസും എല്ലാം സ്കാൾപ്പിൽ കയറാനിടയുണ്ട് അതുകൊണ്ട് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും മൈൽഡ് ഷാംപുവോ അതല്ല നാച്ചുറൽ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കഴുകണം സ്കാൾപ്പും ഹെയറും ഒക്കെ കഴുകണം പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് പിന്നെ തല കഴിഞ്ഞ ഒപ്പം തന്നെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും വെളിച്ചെണ്ണ നന്നായിട്ട് നമുക്ക് സ്കാൾപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ട് അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ മുടി വളരാനും അതുപോലെ പോഷണത്തിനും മാത്രമല്ല ഈ ബാക്ടീരിയ ഫംഗലൊക്കെ തട തടയുന്നതിനും വെളിച്ചെണ്ണ നല്ലൊരു റെഡിയാണേ അതിനാണ് നമ്മൾ ഈ സമയത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ മസാജ് ചെയ്ത് ആഴ്ചയിൽ എല്ലാ ദിവസവും കുളിക്കുക ആഴ്ചയിൽ മൂന്ന് ദിവസം സ്കാൾപ്പ് മസാജ് ചെയ്യുക അപ്പോൾ അത് ഒരു കാര്യം പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്നോ ഒരു കാരണവശാലും ഈ നനഞ്ഞ മുടി കെട്ടിവെക്കരുത് അതാണ് അടുത്തത് നമ്മൾ ശ്രദ്ധിക്കാൻ നനഞ്ഞ മുടി കെട്ടിവെച്ചാൽ എന്താന്ന പ്രശ്നം അത് ഒന്നാമത്തെ ഒരു ദുർഗന്ധം ഉണ്ടാകും അല്ലേ പിന്നെ മുടിക്കായ ഉണ്ടാകും പേൻ ഉണ്ടാകും താരം കൂടും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് നമ്മൾ ഈ മഴക്കാലത്ത് എല്ലാവരും ചെയ്യണത് കുളി കഴിഞ്ഞ് അങ്ങ് കെട്ടിവെച്ചിട്ടൊക്കെ പോകുന്ന കുട്ടികൾ പിന്നെയൊക്കെ പിന്നീട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ അതാണല്ലോ അങ്ങനെ വേണമല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കുട്ടികൾ സ്കൂളിൽ പോയി വന്നിട്ട് തല കഴിയാൽ മതി എന്ന് വെക്കണം അല്ലെങ്കിൽ അതുപോലെ ടവൽ ഡ്രൈ ഒക്കെ ചെയ്ത് ഉണക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും മുടി ഉണങ്ങിയിരിക്കണം ഒരു കാരണവശാലും നനഞ്ഞ മുടി കെട്ടിവയ്ക്കരുത് അതാണ് അടുത്ത് എനിക്ക് പറഞ്ഞു തരാനുള്ളത് പിന്നെ അടുത്തതായിട്ട് നനഞ്ഞ മുടി നമ്മൾ ചീവരുത് കേട്ടോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ പല്ലകുന്ന ചീപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെ കോമ്പ് നമുക്ക് വാങ്ങാൻ കിട്ടും വലിയ വലിയ പല്ലുള്ളകുന്നാകുന്ന പല്ലുള്ള കോമ്പ് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരെണ്ണം വാങ്ങിവെച്ചിട്ട് അത് വെച്ച് വേണം നനഞ്ഞ മുടി കഴിയുന്നത് ചെയ്യാതിരിക്കുക ഇനി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ തന്നെ അങ്ങനെ നിങ്ങൾ ആ അങ്ങനെയുള്ള ചീപ്പാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ എല്ലാ ആഴ്ചയിലും ചീപ്പ് കഴുകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അന്തരീക്ഷത്തിൽ നിന്നുള്ള പൊടി അഴുക്കൊക്കെ ധാരാളമായിട്ട് നമ്മുടെ സ്കാൾപ്പിൽ അടിഞ്ഞു കൂടുന്ന സമയമാണ് നമ്മുടെ വിയർപ്പും ഹ്യൂമിഡിറ്റിയും എല്ലാം കൂടെ അതുകൊണ്ട് തന്നെ സ്കാൾപ്പ് അല്ലെങ്കിൽ നമ്മൾ ചീവുന്ന ചീപ്പിൽ എപ്പോഴും അഴുക്കും ഫംഗസും ബാക്ടീരിയ ഒക്കെ കാണും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചീപ്പ് എല്ലാ ആഴ്ചയും കഴുകണം പിന്നെ താരനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ചീപ്പ് കഴി നിങ്ങൾ എടുക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ സ്വന്തമായിട്ടൊരു ചീപ്പ് ഉപയോഗിക്കണം പോസ്റ്റല്ല കുട്ടികൾക്കൊക്കെയാണ് ഈ പരിപാടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീപ്പ് മാറ്റിയെടുക്കുന്നത് അപ്പോൾ അത് താരനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ആ ചീപ്പ് അങ്ങനെയുള്ളവരുടെ ചീപ്പ് എടുക്കരുത് കേട്ടോ സ്വന്തം ചീപ്പ് കഴുകി ഉപയോഗിക്കുകയും വേണം പിന്നെ അടുത്തൊരു പ്രശ്നം എന്താണെന്നോ താരനാണ് ഈ സമയത്ത് താരം കൂടാൻ ഉള്ളത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാക്ടീരിയയും ഫംഗസുമൊക്കെ അധികരിക്കുന്ന സമയമായതുകൊണ്ട് താരം കൂടാനും ഇതിന് ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ കുളിക്കുമ്പോൾ താരം ഇപ്പോൾ ഒത്തിരി ഷാംപൂ മാർക്കറ്റിലുണ്ടല്ലോ താരം പോകുന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത് എന്തെങ്കിലും ഒരു ലൈറ്റ് ഷാമ്പു ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ വാങ്ങി നിങ്ങൾ കുളിക്കുകയായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഓയിൽ മസാജ് ചെയ്യണത് ഏറ്റവും നല്ലതാണ് ഓയിൽ മസാജ് ചെയ്ത മുടി എല്ലാത്തിനും നല്ല താരം പോകുന്നതിനും സ്കാൾഫിന് പിന്നെ വെണ്ണമായ നിലനിർത്തുന്നതിനും മുടി വളരെ എല്ലാത്തിനും ഓയിൽ മസാജ് നല്ല അതിനെക്കുറിച്ച് തന്നെ ഞാനൊരു വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഓയിൽ മസാജ് നമുക്ക് കുറച്ച് എണ്ണ എടുത്ത് ചൂടാക്കാം നന്നായിട്ട് സ്കാൾപ്പിലൊക്കെ മസാജ് ചെയ്ത് പത്ത് മിനിറ്റ് മസാജ് ചെയ്യാം സ്റ്റീം കൊടുക്കാൻ സൗകര്യമുള്ളവർക്ക് സ്റ്റീം കൊടുക്കാം അല്ലെങ്കിൽ വെറുതെ ഒരു ടവൽ ചൂടാ ചൂടുള്ള വെള്ളത്തിൽ മുക്കി കെട്ടിവെച്ചാലും മതി കേട്ടോ ഒരു പത്ത് മിനിറ്റ് കെട്ടിവെച്ചാൽ ഷാംപൂ വാഷ് ചെയ്യുക നല്ലതാണ് എഗ് വൈറ്റ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇടാം സമയമുള്ളവർക്ക് ഇടാം ഇട്ടില്ലേലും കുഴപ്പമില്ല എഗ് വൈറ്റ് ഇട്ടാൽ നല്ലതാണ് മുടി നല്ല ഭംഗിയായിട്ട് കിടക്കും അതിനാണ് നമ്മൾ എഗ് വൈറ്റ് ഇടുന്നത് പിന്നെ ലോങ് ഹെയർ ഉള്ളവരൊക്കെ കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പറ്റിയ സമയം ഇതാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ചും കൂടി ഉള്ളെങ്കിൽ ഇത് പരിപാലിക്കാൻ എളുപ്പമാണല്ലോ അപ്പം നമ്മൾ ഹെയർ ഷോർട്ടാക്കിയിടുന്നതാണ് ഈ സമയത്ത് ഏറ്റവും നല്ലത് അത് ഒരു കാര്യം എടുത്തു പറയണം അതുപോലെ തന്നെ ഈ സമയത്ത് കളർ ചെയ്യുക അതുപോലെ എന്നും ബ്ലോഡറി ചെയ്യുക അങ്ങനെയുള്ള കീറ്റ്ൻ്റെ പരിപാടി അങ്ങനെയുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുക ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും കഴിയുന്നത് നല്ലത് കാരണം പൊതുവേ ഈ സമയത്ത് നമ്മുടെ ഹെയറിനൊരു ഭാര കൂടുതലുണ്ട് ഈ മഴക്കാലത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കൂട്ടത്തിൽ നമ്മൾ ഇതുപോലെയുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്സും അതും ഇതൊക്കെ ചെയ്യുമ്പോൾ അത് മുടിക്ക് ഹാനികരമാണ് സ്കാൾപ്പിന് ഹാനികരമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഇങ്ങനെ നല്ല മഴ പെയ്യുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഹെയർ ഒക്കെ നിങ്ങൾ നീക്കി വേറെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പാകത്തിനും ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ പിന്നെ എടുത്തു പറയാനുള്ളത് എന്താണെന്നോ നമ്മുടെ ആഹാരമാണ് ആഹാരത്തിൽ പ്രോട്ടീൻ ധാരാളമുള്ള ആഹാരം കഴിക്കുക അതുപോലെ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ അത് പച്ചക്കറി ഇതൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ഫുഡിൽ നമ്മൾ ഉൾപ്പെടുത്തണം ഈ സമയത്ത് അത് ഒത്തിരി ഹെയറിനൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയമാണ് ആ കൂട്ടത്തിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസിയും കൂടി വന്നു കഴിയുമ്പോൾ മുടിയുടെ അവസ്ഥ വള വളരെ പരിതാപകരമാവും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങൾ മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ മൺസൂൺ ഹെയർ കെയറിന് പറയാനുള്ളത് മഴവെള്ളം മെയിനായിട്ട് പറയാനുള്ളത് മഴവെള്ളം തലയിൽ ഇരിക്കരുത് അതാണ് എനിക്ക് ഊന്നി പറയാനുള്ളൊരു സംഭവം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പോസ്റ്റ് ഇഷ്ടമായല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒത്തിരി പേരുണ്ടല്ലോ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യുക Okay na. Thank you for watching. Bye bye.